പുസ്തക കേരളത്തിലേക്ക് തിരികെ എത്തിയപ്പോൾ ജാതിയെക്കുറിച്ച് പറഞ്ഞാണ് തുടങ്ങിയത്. അത് പലതരത്തിൽ പ്രകടമാകും. നിറത്തെക്കുറിച്ച്, രൂപത്തെക്കുറിച്ചൊക്കെയുള്ള വിവേചനപരമായ പരാമർശങ്ങളിലൂടെയും പ്രയോഗങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും ഒക്കെയാണത് പ്രകടമാകുന്നത്. ചിലപ്പോൾ ആരും അറിയാത്ത രീതിയിലും അത് പ്രകടമാകും. പക്ഷേ ഇത് പ്രത്യക്ഷമായി തന്നെ ബോധ്യപ്പെടുന്ന രീതിയിലുള്ളൊരു അധിക്ഷേപത്തെക്കുറിച്ചാണ്. ആർ എൽ വി രാമകൃഷ്ണനെതിരായ ജാതി അധിക്ഷേപത്തിൽ തൃശ്ശൂരിലെ നർത്തകി കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. യൂട്യൂബ് ചാനലിലെ അഭിമുഖത്തിനിടെയാണ് ആർ എൽ വി രാമകൃഷ്ണൻ്റെ നിറത്തെക്കുറിച്ചും പ്രകടനത്തെക്കുറിച്ചും നർത്തകി അധിക്ഷേപ പരാമർശം നടത്തിയത്. നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ പ്രതികരിച്ചു. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കരം പറഞ്ഞു, എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ടിഫോമാണ്. ഒരു പുരുഷൻ കാലും കവച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകം ഇല്ല. എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്ന് ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആമ്പിള്ളേറിൽ നല്ല സൗന്ദര്യം ഉള്ളവരുണ്ട്, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോലെ പെറ്റ തള്ള സഹിക്കില്ല. ഈ സത്യഭാമ പറയുന്ന ആർ എൽ വി രാമകൃഷ്ണൻ ഈ മോഹിനിയാട്ടം കളിക്കാൻ പറ്റില്ല, മോഹിനിയാട്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ലെന്ന് പറയുന്ന രാമകൃഷ്ണൻ എം ജി സർവകലാശാലയിൽ നിന്ന് എം എ മോഹിനിയാട്ടം ഒന്നാം റാങ്കോടെ പാസ്സായ ആളാണ്. മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി ഉള്ള ആളാണ്. 10-15 വർഷമായി ഒരുപാട് ആളുകളെ പരിശീലിപ്പിക്കുന്ന ആളാണ്. ആ രാമകൃഷ്ണനെക്കുറിച്ചാണ് ഈ ഭാഷയിൽ പ്രതികരിച്ചത്. അതുകൊണ്ട് മോഹിനിയാട്ടത്തെക്കുറിച്ചുള്ളൊരു ആധികാരിക വിശദീകരണമെന്നോ വിവരണമെന്നോ എന്ന നിലയിലല്ല, അത് കൃത്യമായ അധിക്ഷേപം, ജാതി അധിക്ഷേപം എന്ന നിലയിൽ തന്നെ കാണാനേ കഴിയും. വിവരങ്ങളുമായി അഞ്ജുരാജ് ചേരുന്നു. അഞ്ജുരാജ്, സമൂഹ മാധ്യമങ്ങളിലൊക്കെ കുറച്ചായി ഈ വിഷയം ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്, ഇപ്പോൾ നിയമ നടപടിയുമായൊക്കെ രാമകൃഷ്ണൻ മുന്നോട്ട് പോകാൻ ഉള്ള തീരുമാനത്തിലുമാണെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ജൂനിയർ കലാമണ്ഡലം സത്യഭാമ എന്നറിയപ്പെടുന്ന നർത്തകി, അവരാണ് ഇത്തരത്തിലുള്ള ഒരു ജാതീയ അധിക്ഷേപം നടത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ആർ എൽ വി രാമകൃഷ്ണന്റെ പ്രൊഫൈൽ നമുക്കൊന്ന് പരിശോധിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. കേരള കലാം എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ മോഹിനിയാട്ടത്തിൽ ഒന്നാം റാങ്ക്, കേരള കലാമണ്ഡലത്തിൽ നിന്ന് പെർഫോമിംഗ് ആർട്സിൽ എം ഫിൽ, അതും ടോപ്പ് സ്കോറർ ആയിട്ട് വരുന്നു. മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി, അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനുള്ള യോഗ്യതയുള്ള നെറ്റ്, ദൂരദർശൻ എ ഗ്രേഡ് ആർട്ടിസ്റ്റ്, 10-15 വർഷത്തെ പരിചയം, ഇത്തരത്തിലുള്ള ഒരു അറിയപ്പെടുന്ന നർത്തകനായ കലാകാരനായ ആർ എൽ വി രാമകൃഷ്ണനെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു ജാതി അധിക്ഷേപം, അതും വികസിത